സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെട്ട ഭൂമി ഇടപാട് കേസ് വൻ വിവാദമായതോടെ ഒത്തുതീർത്തും മുഖം രക്ഷിക്കാൻ നീക്കം പരാതിക്കാരനായ പ്രവാസിക്ക് മുഴുവൻ തുകയും ഇന്ന് തന്നെ തിരിച്ചു നൽകാനാണ് ഡി ശ്രമം ഇതിനിടെ ബാധ്യത മറച്ചു വെച്ച് ഡി നടത്തിയ ഭൂമി ഇടപാടിനെക്കുറിച്ച് കുറിച്ച് മുഖ്യമന്ത്രിക്ക് നേരത്തെ പരാതി നൽകിയതിന്റെ വിവരങ്ങളും പുറത്തായി സംസ്ഥാന പോലീസ് മേധാവിക്കെതിരെ ഇത്ര ഗുരുതരമായ പരാതി വരുന്നതും അതിൽ കോടതി ഇടപെടൽ ഉണ്ടാകുന്നതും അസാധാരണമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ പാർട്ടി യോഗത്തിലും പുറത്തും വലിയ വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് പോലീസ് മേധാവി തന്നെ വിശ്വാസവഞ്ചനാ കേസിൽ പ്രതിക്കൂട്ടിലായത് ഭൂമിയുടെ പേരിലുള്ള ലോൺ വിവരം മറച്ചുവെച്ച് വിൽപ്പന കരാറുണ്ടാക്കിയത് ഗുരുതര കുറ്റം അതിലും ഗൌരവമേറിയതാണ് ആദായനികുതി വകുപ്പിന്റെ മാർഗരേഖ മറികടന്ന് സ്വന്തം ചേംബറിൽ വെച്ച് അഞ്ചു ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റിയെന്നത് ഡി ജി പി നടത്തിയ ഇത്തരം ക്രമക്കേടിനെക്കുറിച്ച് അക്കമിട്ട് നിരത്തിയുള്ള പരാതി നേരത്തെ തന്നെ ലഭിച്ചിട്ടും അനങ്ങാത്ത മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകില്ല കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് പ്രവാസിയായ ഉമർ ഷെരീഫ് മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി പരാതി നൽകിയത് പരാതി കൈപ്പറ്റിയ മുഖ്യമന്ത്രി തുടർ നടപടിക്കായി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി കോടതി ഉത്തരവടക്കമുള്ള അടക്കമുള്ള തെളിവുകളോടെയായിരുന്നു ഈ പരാതി എന്നാൽ രണ്ടു ശേഷം ഷെയ്ഖ് ദർവേ സാഹിബിന് ക്ലീൻ ചിറ്റ് നൽകി സർവീസ് കാലാവധി നീട്ടുകയാണ് സർക്കാർ ചെയ്തത് ഭൂമി വിവാദത്തിൽ സർക്കാരും സേനയും ഒരുപോലെ വെട്ടിലായതോടെയാണ് അതിവേഗത്തിലുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഉമർ ഷെരീഫിൽ നിന്ന് കൈപ്പറ്റിയ മുപ്പത് ലക്ഷം രൂപ ഉടൻ കൈമാറി കേസ് അവസാനിപ്പിക്കാനാണ് നീക്കം പണം നൽകുന്ന മുറയ്ക്ക് പരാതിക്കാരൻ ഇക്കാര്യം കോടതി അറിയിച്ച് കേസിൽ നിന്ന് പിന്മാറും പണം നൽകി കേസ് അവസാനിപ്പിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാണ് നിയമം നടപ്പാക്കാൻ ബാധ്യതയുള്ള സേനയുടെ തലപ്പത്തിരിക്കുന്നയാൾ തന്നെ വിശ്വാസവഞ്ചന കാണിച്ചുവെന്നത് അതീവ ഗൗരവമേറിയ വിഷയമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം